നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ ഇവരെ സ്റ്റേഷനിൽ കുറച്ചു നേരം നിർത്തേണ്ടി വന്നു, അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗം. അപ്പോഴും ഞാൻ ഈ ചെറുപ്പക്കാരിയായ വന്ദനയെ ലോക്കപ്പിൽ കയറ്റിട്ടില്ല. അതെന്റെ മനുഷ്യത്വമല്ലേ? മനസ്സിലായി. ഈ വീടെടുത്ത് വിഴുങ്ങാനുള്ള ബഗാസുരന്റെ ശൗര്യത്തോടെയാണല്ലോ സാറിങ്ങോട്ട് വന്ന്. ഇപ്പൊ ബാലിയുടെ വാലി കുടുങ്ങിയ രാവണന്റെ അവസ്ഥയിലായി. എന്തു പറ്റി സാറേ പെട്ടെന്നൊരു മാറ്റം? ആരാ ഇവരെ ജാമ്യത്തിൽ ഇറക്കിയ? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ എന്റെ തൊപ്പി മാത്രമല്ല, ചിലപ്പോ തലയും ധരിക്കും. മാധവ് നായരെ, ആ വലിയ മനുഷ്യന്റെ സുഹൃത്താണ് നിങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ചോദിച്ച വളരെ മാന്യമായി പെരുമാറിയെന്നേ പറയാവൂ. തൊപ്പി തെറിപ്പിക്കരുത് മാധവ് നായരെ. ഇല്ല, പക്ഷേ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പോലും ക്ഷമയില്ലാത്ത നിങ്ങളുടെ നീതി നിർവഹണം, അതിന്റെ പിന്നിൽ നിയമം അനുവദിക്കാത്ത എന്തൊക്കെയോ ഉണ്ട് അല്ലേ സാർ? സോറി മാധവ് നായരെ, ഇനി അങ്ങനെയുള്ള അപാകതകളൊക്കെ ഉണ്ടാകാതെ നോക്കാം. ഇനി നിങ്ങളുടെ പേരിൽ ഒരു നിയമ നടപടികളും ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അടുത്ത നിമിഷം തന്നെ ഇവിടെ ഉണ്ടാകും. എന്തു സഹായവും ചെയ്തു തരും, അത് പോരെ. എന്നാ ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ, പോട്ടെടോ. അച്ഛാ, അച്ഛന്റെ വി വി ഐ പി ഫ്രണ്ട് ആരാണ്? അങ്ങനെ ഒരാളുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പുറത്തു പോയിരുന്ന ഇൻസ്പെക്ടർ വളരെ ഭയന്നിട്ടാ തിരിച്ചു വന്നത്. വന്ന ഉടനെ ലോക്കപ്പ് തുറന്ന് ഞങ്ങളെ പുറത്തിറക്കി, മാപ്പ് ചോദിച്ചു, ജീപ്പ് കയറ്റി കൊണ്ടുവരികയും ചെയ്തു. അതിനപ്പുറം ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്നാലും ആ അജ്ഞാത സുഹൃത്ത് ആരായിരിക്കും? കിട്ടിപ്പോയി. ആ വലിയ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാ? മറ്റാരും അല്ലടാ, നിന്റെ അമ്മായിയപ്പൻ കരുണാകര കുറുപ്പ്. കുറുപ്പ് സാറല്ലാതെ മറ്റാരടാ ഇവിടെ വി വി ഐ പി? ശരിയാണോ ഹരിതേ? ഞാൻ പലതവണ അച്ഛനെ വിളിച്ചതല്ലേ, എല്ലാം ശരിയാക്കാന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതാണല്ലോ. അച്ഛൻ തന്നെയായിരിക്കും വിളിച്ചത്. അതെ, അച്ഛൻ തന്നെയാ. കോടതിയും റിമാൻഡും ജയിൽവാസവും ഒക്കെ പ്രതീക്ഷിച്ചത്. ഒന്നിനും ഇടപെടുക്കാതെ കുറുപ്പ് സാർ രക്ഷിച്ചു. അദ്ദേഹത്തിന് നല്ലത് വരട്ടെ. എന്റെ ഭഗവാനെ. സാറിന്റെ പേരും പറഞ്ഞ് ഇനി നിനക്ക് ഞെളിഞ്ഞു നടക്കാലോ. നിന്റെ സമയം തെളിഞ്ഞടാ. ഉറപ്പ് ദൈവമാ, അയാൾക്ക് കോടി പുണ്യം കിട്ടു. എന്താ വിനോദിന്, എന്തിനാ കരയുന്നേ? വിനുവിന്റെ കളിക്കൂട്ടുകാരിയല്ലേ ദിയ, അവളെ കാണണമെന്നാ പറയുന്നത്. കരയാതെ
എന്റെ കുഞ്ഞു പോയി, വീടുറങ്ങി, വെളിച്ചവും കേട്ടു. ഇനി ആരോട് ഞാൻ കഥ പറയും? എന്റെ തീമോള്, എന്താ ചേച്ചി ഇത്? ചേച്ചി എന്താ ഇങ്ങനെ? ചേച്ചിയെ പോലെ എനിക്കും അവളെ ജീവനായിരുന്നു. എനിക്ക് സങ്കടം ഇല്ലാഞ്ഞിട്ടാണോ? ദീമോൾ നിൽക്കേണ്ടത് അവളുടെ ബന്ധുക്കളുടെ അടുത്താ. കോടതിയും പോലീസും ഒക്കെ എപ്പോഴും ബന്ധുക്കളുടെ ഒപ്പം നിൽക്കൂ. എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം ഞാൻ ഒരുത്തിയ. വയസ്സുകാലത്ത് വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാര് ലോകപ്പള്ളി കയറ്റിയവളാ. സ്വന്തം മകളെ പോലെ ദീമോളെ വളർത്തുവെന്ന് രാജീവ് സാറിനും വിദ്യാമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ടി വന്ന മഹാപാപി. എല്ലായിടത്തും ഞാനൊരു പരാജയ വർഷ. ശാപം കിട്ടി ജന്മം എന്റേത്. അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ ചേച്ചി. എന്റെ ചേച്ചിയുടെ ജന്മം ശാപം കിട്ടിയതല്ല, പുണ്യജന്മം. അച്ഛനെ അമ്മയും കേസിൽ പെടുത്താൻ നോക്കിയപ്പോ നമ്മൾ പോലും അറിയാതെ ആരോ നമ്മുടെ രക്ഷയ്ക്കെത്തിയില്ലേ? അത് കരുണാകര കുറിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പിന്നെ ആരായിരിക്കും? നമ്മുടെ കുടുംബത്തിന്റെ തലവരെയൊക്കെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ദൈവതുല്യനായ മറ്റേതൊരു വ്യക്തി. അയാളിലൂടെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഗതി മറ്റൊന്നായിക്കൂടെ? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. എല്ലാം ശരിയാവുന്നൊരു വിശ്വാസവും ഇപ്പൊ എനിക്കില്ല. ഉണ്ടാവണം. കലങ്ങിക്കിടക്കുന്ന ചേച്ചിയുടെ മനസ്സ് തെളിയണം. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ, ക്ഷേത്ര ദർശനം. എല്ലാ വേദനകളും ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് ഉള്ളൊരുകിയുള്ള പ്രാർത്ഥന. എതിർപ്പൊന്നും പറയരുത്. നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോണം. എന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.